പൂക്കോട്ട് വെറ്ററിനറി കോളേജില് സിദ്ധാർത്ഥൻ്റെ മരണം നടന്ന സമയവും പോസ്റ്റ്മോർട്ടത്തിലെ ചില വിവരങ്ങളും നോക്കുമ്പോൾ അതൊരു ആത്മഹത്യയല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഡോക്ടറുടെ ഒപ്പീനിയൻ പോസ്റ്റ്മോർട്ടത്തിനകത്ത് ഹാങ്ങിങ് തൂങ്ങി ഉള്ള മരണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെടുത്ത് സാധാരണഗതിയിൽ തൂങ്ങിയ കയർ, മുണ്ട്, പ്ലാസ്റ്റിക് വയർ ഇവയെല്ലാം നമ്മൾ പോലീസ് കൊടുക്കും. ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഡോക്ടർക്ക് ആ സാധനം എത്തിച്ചില്ല, അത് കണ്ടിട്ടില്ല. ഡോക്ടർ ബോഡിയെ കണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ബോഡിയുടെ ഒപ്പം സാധാരണഗതിയിൽ തൂങ്ങാൻ ഉപയോഗിച്ച വസ്തു കൊണ്ടുപോയി കൊടുക്കും. തൂങ്ങി നിൽക്കുന്ന ഒരാളുടെ കഴുത്തിൽ ആ തൂക്കം കഴിവുള്ളിടത്തോളം അക്കെട്ട് രണ്ടും പോലീസ് ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെയാണ് അത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കഴുത്തിലെ ആ കെട്ട് ഒരിക്കലും പോലീസ് അഴിക്കില്ല. ഉത്തരത്തിലോ എവിടാണ് ഇത് മറ്റേ അറ്റം കെട്ടിയിരിക്കുന്നെങ്കിൽ ആ കെട്ടിൻ്റെ കെട്ട് അതേപടി നിലനിർത്തി അങ്ങനെ കട്ട് ചെയ്ത് എടുക്കും. പക്ഷെ ഇതൊന്നും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കണ്ടിട്ടില്ല. കൽപ്പറ്റയിലെ ഫോറൻസിക് സയൻസ് ഡോക്ടർ അജിത്ത് പാലേക്കര ഇതൊന്നും കാണാതെ അദ്ദേഹം കണ്ട സത്യമായ കാര്യങ്ങൾ അതേപടി പോസ്റ്റ്മോർട്ടത്തിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത് 19-ാം തീയതി ഉച്ചയ്ക്ക് 11:30-ന് 1:30 ഇടയ്ക്ക് 2 മണിക്കൂർ എടുത്തു. ബോഡി അവിടെ അദ്ദേഹം കാണുമ്പോൾ കോൾഡ് സ്റ്റോറേജ് വെച്ചിരുന്നു. പക്ഷേ അദ്ദേഹം മൃതദേഹം നോക്കുമ്പോൾ റിഗർ മോർട്ടിസ്, മരവിപ്പ്, ബോഡി മുഴുവൻ നടന്നു കഴിഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ 12-18 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ആ ബോഡിയുടെ പ്രായം. നമ്മൾ ഇതുവരെ കേട്ടിരിക്കുന്ന കഥകൾ 18-ാം തീയതി രാത്രിയിൽ അദ്ദേഹം തൂങ്ങി, സിദ്ധാർത്ഥ് തൂങ്ങി നിന്നു, കെട്ടഴിച്ച പ്രതികൾ തന്നെയാണ്, ഡീനും കൂടെ ചേർന്നിട്ടാണ് എന്ന് പറയുന്നെങ്കിലും അത് വിശ്വസിക്കാൻ കഴിയില്ല. കഴുത്തിൻ്റെ പിന്നിൽ ഒരു മുറിവുണ്ട്, അത് തലയോട്ടിയോളം ഡീപ്പാണ്. അങ്ങനെയുള്ള ഒരു മുറിവ് ഉള്ള ഒരാൾക്ക് സാധാരണഗതിയിലെ ബോധം വെച്ച് കിടക്കും. ആ അവസ്ഥയിൽ ഈ കുട്ടി സിദ്ധാർത്ഥ് എത്ര നേരം കിടന്നു എന്ന് നമുക്കറിയില്ല. അത് ഡോക്ടറെ കണ്ട് ചോദിക്കണം. കഴുത്തിലെ പിന്നിലെ ആ മുറിവ് അത് തലയോട്ടിയോളം താന്നിട്ടുണ്ട്, അത് എങ്ങനെ സംഭവിച്ചു, അത് എന്തു കൊണ്ടാണ് ആ മുറിവ് ഉണ്ടാക്കിയത്, അതിനൊരു ബ്ലൂയിഷ് കളറുണ്ട്, നീല നിറത്തിലുള്ള ഒരു കളറുണ്ട് ആ മുറിവിന്. കഴുത്തിൻ്റെ പിന്നിലാണ്, തലയോട്ടിയോട് ചേർന്നാണ്. അങ്ങനെ നമുക്കൊരു അടി കിട്ടിയാൽ നമ്മൾ തറയെ വീണ ബോധം കെട്ട് കിടക്കും. ഇത് ഏത് ആയുധം കൊണ്ടുണ്ടാക്കി? അത് തൂങ്ങി എന്ന് പറയുന്നത് സിദ്ധാർത്ഥ് ഒരു ജഡ്ഡിയിലാണ് നിൽക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനെ ആ 130 പേരുടെ മുമ്പിൽ വിചാരണ ചെയ്യുമ്പോഴും അൺഡ്രസ് ചെയ്തിരുന്നു, ജഡ്ഡിയിലായിരുന്നു. അത് 16-ഉം 17-ഉം ആണ്. 18-ാം തീയതി തലയിലേറ്റ പിന്നിലേറ്റ ആ മുറിവ് കൊണ്ട് ബോധം കെട്ട് കിടന്ന സിദ്ധാർത്ഥിനെ തൂക്കിയതാകാനാണ് 90% സാധ്യത. സിദ്ധാർത്ഥൻ തൂങ്ങി നിൽക്കുന്ന ബാത്റൂം വളരെ ചെറിയൊരു ബാത്റൂമാണ്. പക്ഷേ ജഡ്ഡിയിൽ തൂങ്ങി നിൽക്കുന്ന സിദ്ധാർത്ഥ് കാല് നിറത്ത് ടച്ച് ചെയ്താണ് നിൽക്കുന്നത്. അങ്ങനെ ഒരാൾക്ക് സൂയിസൈഡിൻ്റെ തൂക്കത്തിൻ്റെ സിംറ്റം കാണിക്കില്ല. പക്ഷേ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരാളെ, ജഡ്ഡിയിലൊരാളെ കെട്ടിത്തൂക്കിയാൽ അത് തീർച്ചയായിട്ടും ആത്മഹത്യയുടെ സിംറ്റം കാണിക്കും. ഒരാൾ തൂക്കിയിടുകയോ
ഒരാളെ കഴുത്തിൻ്റെ പിന്നിൽ കയറിട്ടോ മറ്റേതെങ്കിലും ഇട്ട് മുറുക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പെട്ടെന്ന് മരണമുണ്ടാവും. സലൈവ വായിൽ നിന്ന് പുറത്തേക്ക് ചാടും. അത് ശരീരത്തിൽ അല്ലെങ്കിൽ ഷർട്ടിൽ അല്ലെങ്കിൽ അദ്ദേഹം ധരിച്ച വസ്ത്രത്തിൽ അത് വീണിട്ടുണ്ടാവും. ഇവിടെ ജഡ്ഡിയിൽ നിൽക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കഴുത്ത് ഞെരിച്ച് വന്നാലും കെട്ടിത്തൂക്കിയാലും അദ്ദേഹത്തിൻ്റെ നാക്ക് പുറത്തോട്ട് തള്ളും. സലൈവ ഉമിനീർ കെട്ടിന് ഏത് സൈഡിലാണ് കെട്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് സൈഡിൽ കഴുത്തിൻ്റെ വായിൽ നിന്ന് താഴോട്ട് ഇത് സലൈവ ഡ്രിപ്പ് ചെയ്ത് വരും. അങ്ങനെ മുഖത്തിൽ കൂടെ വീഴുന്ന ആ സലൈവ അവരുടെ ദേഹത്താകാം, ഏതെങ്കിലും ഷർട്ടോ ബനിയനോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതേ വീഴാം. അത് സാധാരണഗതിയിൽ എല്ലാ സൂയിസൈഡും ആത്മഹത്യയിലും കാണുന്നതാണ്. പക്ഷേ ഇതേ രീതിയിൽ തന്നെയായിരിക്കും അബോധാവസ്ഥ കിടക്കുന്ന ഒരാളെ തൂക്കിയാലും ഈ സിംറ്റം എല്ലാം കാണിക്കും. തൂങ്ങി നിൽക്കുന്ന ആ കൊച്ചുമുറിയിൽ മറ്റ് സ്റ്റൂളോ ഒന്നും കയറി നിൽക്കാനില്ല. അത്ര ഉയരത്തിൽ ആണ് കഴുത്തിൽ കുരുക്കിയ ആ തുണി കെട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. അവിടെ കെട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ കയറി നിന്ന് കെട്ടണം, അല്ലെന്നെങ്കിൽ സ്റ്റൂളോ എന്തെങ്കിലും ഇട്ടിട്ട് കെട്ടണം. അല്ലെങ്കിൽ അബോധാവസ്ഥ കിടക്കുന്ന ആളെ അവിടെ മറ്റുള്ളവരെ സഹായത്തിൽ ഉയർത്തി നിർത്തി കെട്ടണം. പക്ഷേ കാലിപ്പം നിലത്തൂന്നിയാണ് നിൽക്കുന്നത്, ഉപ്പൂറ്റിയല്ല, ടോ ഭാഗം നിലത്ത് ഊന്നി നിൽക്കുന്നതായിട്ടാണ് ഇപ്പം മനസ്സിലാകുന്നത്. മരവിപ്പ് ഏകദേശം പൂർണ്ണമായി ഡെഡ് ബോഡി നോക്കിയ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് മനസ്സിലായി 12 മുതൽ 18 മണിക്കൂർ മുമ്പ് മരിച്ചിരിക്കുന്നു. കാരണം പോസ്റ്റ്മോർട്ടം ചെയ്തത് ഉച്ചയ്ക്ക് 1:30 അല്ലെങ്കിൽ 11:30-11:30 ഇടയ്ക്ക്. അപ്പം 24 മണിക്കൂർ മുമ്പ് പോസ്റ്റ്മോർട്ടം ചെയ്ത് 18-ാം തീയതി പകലും മരിച്ചിരിക്കും. പക്ഷെ രാത്രിയിലാണ് ഇവർ കണ്ടതെന്ന് പറയുന്നു. ആ പകല് 18-ാം തീയതി എത്ര മണിക്കാണ് ഇയാളെ നഗ്നനായിട്ട് മർദ്ദിച്ചുകൊണ്ടിരുന്നത്? ആ സമയം ഫിക്സ് ചെയ്യണം പോലീസ്. പോലീസ് വ്യത്യസ്തമായി അന്വേഷണം നടത്തണം. അവരുടെ അവിടുത്തെ ഡീനിൻ്റെയോ സസ്പെൻഡ് ചെയ്ത ഡീനിൻ്റെയോ വാർഡൻ്റെയോ അവരോട് താല്പര്യം ആൾക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലല്ല കേസ് പോകേണ്ടത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കണ്ടെത്തിയ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെ ഒരു അന്വേഷണം ഈ കേസിൽ നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് തുടക്കത്തിലെ പറയുന്നത് അന്വേഷണം പാളിയിരിക്കുന്നു. അത് കൃത്യമായി വെറ്ററനായ ഒരു DYSP ക്രൈംബ്രാഞ്ചിലെ ഉള്ള ആളെ കൊണ്ട് അന്വേഷിപ്പിക്കണം. ഇതുവരെയുള്ള മൊഴികളോ ഇതുവരെയുള്ള സാഹചര്യ തെളിവുകളോ ഒന്നും അല്ല അവിടെ നമുക്ക് ആവശ്യം. പോസ്റ്റ്മോർട്ടത്തിൽ കാണുന്ന വിവരം ഡോക്ടറെ പോയി ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആ ഡോക്ടർ പറയുന്ന ഒപ്പീനിയൻ ഓരോ മുറിവുകളും, അതേസമയം റിഗർ മോർട്ടിസ് വന്നിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് വളരെ കൗതുകം ഉണർത്തുന്നു എനിക്ക്. കഴുത്തിൻ്റെ പിന്നിൽ മാത്രമേ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് കാണുന്നുള്ളൂ. അത് എങ്ങനെ ഉണ്ടായി എന്ന്, കാരണം ആ പിന്നിലുള്ള മുറിവ്, ആ മുറിവ് ഒരു തരത്തിലും ഒരാൾക്ക് പിന്നീട് ആത്മഹത്യ ചെയ്യാനായിട്ട് കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അത് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി വെറ്ററനായ ഒരു ഉദ്യോഗസ്ഥൻ വേണം ഇത് അന്വേഷിക്കാൻ. സിദ്ധാർത്ഥനും സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിനും നീതി കിട്ടണം. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ വിശദമായി ചോദ്യം ചെയ്യണം, ഡീറ്റെയിലായിട്ട് ചോദ്യം ചെയ്യണം. അദ്ദേഹം കണ്ടക്റ്റ് ചെയ്ത സയൻറ്റിഫിക്കായ ചില നിരീക്ഷണങ്ങളുണ്ട്. വയറ്റിനകത്ത് ബ്രൗണിഷ് കളർ ലിക്വിഡ് ഉണ്ട്, ചില കറുത്ത പാർട്ടിക്കിൾ അതിനകത്തുണ്ട്. അത് ബ്ലഡ് ക്ലോട്ട് ചെയ്തതാണോ വേറെന്തെങ്കിലും കഴിപ്പിച്ചതാണോ, അത് ഏതെങ്കിലും വിഷാംശം കലർന്ന സാധനം ഉള്ളി കൊടുത്തോ അറിയണോ? അത് തീർച്ചയായിട്ടും കെമിക്കൽ എക്സാമിൻ്റെ ലാബറട്ടറി റിസൾട്ട് വരുമ്പോഴേ അത് നമുക്ക് ലഭിക്കുകയുള്ളൂ. പക്ഷേ മൂത്രസഞ്ചിയിൽ മൂത്രം ഒരു തുള്ളി പോലും ഇല്ല.
ആ കുട്ടിയെ പട്ടിണിക്കിട്ടും വെള്ളം കൊടുക്കാതെയും ഈ മുറിവേറ്റ ആൾ അവശനായി വീണിട്ടുണ്ടാവും. ഏതായാലും മർദ്ദിക്കുന്ന സമയത്ത് ജട്ടി മാത്രമേ ഉള്ളൂ, തൂങ്ങി നിൽക്കുന്ന സമയത്തും ജട്ടി മാത്രമേ ഉള്ളൂ, പക്ഷെ കാല് തറയിൽ ഊന്നി എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കഥ ഇതൊന്നുമല്ല, ഈ രീതിയിലൊന്നുമല്ല ആ കേസിൻ്റെ സംഭവമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ കഴിവുള്ള നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥന് മാത്രമേ അന്വേഷണം കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കണം ഇതിനകത്ത്. അതുകൊണ്ട് ഗവൺമെൻറ് ശ്രദ്ധിക്കണം, ആഭ്യന്തര വകുപ്പ് ശ്രദ്ധിക്കണം. ഈ കേസിൻ്റെ അന്വേഷണം എത്രയും പെട്ടെന്ന് ആ അവിടെ നിന്ന് മാറ്റി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണം. ഇതിനകത്ത് രാഷ്ട്രീയം നമ്മൾ നോക്കരുത്. ഇതിനകത്ത് SFI കുട്ടികൾ ആ ക്യാമ്പസിനകത്ത് വിചാരണ നടത്തി. അത് അതിനു മുമ്പ് 2019 2021 അവിടെ പലരെ ഇതുപോലെ വിചാരണ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള അധികാരം വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു SFI നേതൃത്വമാണ് ഇവിടെ ഉള്ളത്. എല്ലാ കോളേജുകളും ഇതേ രീതിയിലുള്ള പീഡനങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഇതോടെ നിർത്തണം. കോളേജ് രാഷ്ട്രീയം പാടില്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം അതാണ്. കേരളത്തിലെ എല്ലാ കോളേജുകളും നോക്കിക്കൊള്ളൂ, ഇതുപോലെയുള്ള വിചാരണ നടക്കുന്ന ആരാണ് ഇവർക്ക്, താലിബാൻ മോഡൽ വിചാരണ ചെയ്യാൻ ആർക്കാണ് ഇവർ അധികാരം കൊടുക്കുന്നത്, ഇവർക്ക് എവിടുന്ന് കിട്ടിയ അധികാരം, ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇവർക്ക് ഇതുപോലെ വിചാരണ ചെയ്യാൻ അധികാരം കൊടുക്കുന്നത്. അത് നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. കേരളത്തിലെ കോളേജുകളിലും സ്കൂളിലൊക്കെ ഇതുപോലെ നടത്തിയ വിചാരണകൾക്ക് ഇനിയെങ്കിലും FIR എടുക്കണം. അന്നത്തെ നേതാവ് ഇന്ന് ഏത് പൊസിഷനായാലും ശരി, കോളേജ് വിട്ട് പോയാലും ശരി, അന്ന് പരിക്കേറ്റവര്, അന്ന് പീഡിപ്പിച്ചവര് ഇന്ന് മൊഴി കൊടുക്കണം. ക്രിമിനൽ കേസ് എത്ര വർഷം കഴിഞ്ഞാലും കേസ് നിലനിൽക്കും. അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ കോളേജുകളിലും ധാരാളം കോളേജുകൾ ഈ SFIയുടെ കൺട്രോളിലാണ്. അവിടെയൊക്കെ താലിബാൻ മോഡൽ വിചാരണ നടന്നിരിക്കുന്നു. ധാരാളം കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, ധാരാളം കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട്. അവർ ഭയന്ന് മരണം പേടിച്ച് അതുങ്ങൾ വെളിയിൽ മിണ്ടാതിരിക്കുന്നതാണ്. ഇപ്പം തന്നെ അല്പസ്വല്പമൊക്കെ വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും സിദ്ധാർത്ഥനുണ്ടായ അനുഭവം കേരളത്തിലെ പല കുട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട്. ആ വെറ്റിനറി സർവകലാശാലയിൽ തന്നെ അവിടുത്തെ അധ്യാപക സംഘടനയും അവിടുത്തെ സ്റ്റാഫിൻ്റെ സംഘടനകളും എല്ലാം ഇതിന് കൂട്ടി നിൽക്കുന്നവരാണ്. അവരെ ഒന്നടങ്കം പ്രതിയാക്കണം ഈ കേസിനകത്ത്. ഇതിനകത്ത് ഒരു 306 അബറ്റ്മെൻ്റ് കമ്മീഷൻ സൂസൈഡ് അല്ല, ഇതൊരു മർഡർ തന്നെയാണ്. അതിലേക്ക് കാര്യങ്ങൾ എത്തണം, ഇല്ലെങ്കിൽ അതന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രതിയാക്കേണ്ടി വരും. കാരണം ഇത് ഇവിടെ നിൽക്കില്ല ഈ കാര്യങ്ങളൊന്നും. അതുകൊണ്ട് കൃത്യമായി അന്വേഷിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയായിരിക്കണം ഈ കേസിൻ്റെ അന്വേഷണം ഇനി ഏറ്റെടുക്കാൻ. എങ്കിൽ മാത്രമേ സിദ്ധാർത്ഥനോട് നീതി കാണിക്കാൻ പറ്റുള്ളൂ. ഒരു കുട്ടി അവർക്ക് നഷ്ടപ്പെട്ടു, ഒരു ജീവൻ നഷ്ടപ്പെട്ടു, പലരും ഭയത്തിക്കഴിയുകയാണ് കേരളത്തിലെ കോളേജ് അന്തരീക്ഷത്തിലെ. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ പഠിക്കാനാണ് നമ്മൾ അയക്കുന്നത്, രാഷ്ട്രീയം പഠിപ്പിക്കാനല്ല അയക്കുന്നത്. അത് മനസ്സിലാക്കണം. ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരുടെ പിൻതലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി ഒരു ഏരിയയായി മാറിക്കഴിഞ്ഞു. അതിനല്ല കുട്ടികളെ നമ്മൾ അയക്കുന്നത്. അതുകൊണ്ട് ആൾക്കാർ വ്യത്യസ്തമായി ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു. കോളേജ് രാഷ്ട്രീയം നമുക്ക് നിരോധിക്കണം. അതോടൊപ്പം തന്നെ കുട്ടികളെ പഠിക്കാനായിട്ട് അയക്കുന്നത്, അവിടെ എല്ലാ സാറുമാർ ഇതേ രീതിയിൽ കുട്ടികൾക്ക് വളം വെച്ച് പോകുന്ന സാറുമാരും ഉണ്ട്. ഈ വെറ്റിനറി കോളേജിലെ ചിയേഴ്സ് പാർട്ടി ഉണ്ടായിരുന്നു, അതിനകത്ത് അവിടുത്തെ ഡീൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഡ്രഗ്സ് യഥേഷ്ടം എല്ലാ കോളേജുകളിലും എത്തിക്കഴിഞ്ഞു. ഇതുപോലെയുള്ള സംഭവങ്ങൾ ധാരാളം ഇനിയും ഉണ്ടാവും. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഗവൺമെൻറ് DGP ഇത് ശ്രദ്ധിച്ചിട്ട് ഇതിന് കൃത്യമായ ഒരു അന്വേഷണം നടത്തി ഈ കേസിനകത്ത് പങ്കെടുത്ത എത്ര പേരുണ്ടെങ്കിലും ശരി അവരെ പ്രതിസ്ഥാനത്താക്കണം. അവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല. 90 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി ഇവരുടെ പേരിൽ ജാമ്യം കൊടുക്കണം. ഇവരൊന്നും സമൂഹത്തിൽ ജീവിക്കാൻ അർഹതപ്പെട്ടവരല്ല. അവര് താലിബാൻ മോഡല് ആ രീതിയിലുള്ള പീഡനം കൊടുക്കാനായിട്ട് റെഡിയായിട്ട് നടക്കുന്നവരാണ്. അവർക്ക് ആർക്കും വിദ്യാഭ്യാസം അല്ല ആവശ്യം, അവർക്ക് പാർട്ടിയുടെ തലപ്പത്തെത്താനുള്ള വ്യഗ്രതയാണ്. അതുകൊണ്ട് മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് എല്ലാ കോളേജുകളിലും ഇതുപോലെ പ്രത്യേക സ്കൂളിലും പോളിടെക്നിക് കോളേജിലും ഉണ്ട് ഇതുപോലെയുള്ള അവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നു. അത് പരിച്ഛേദം മാറ്റി എടുക്കണം അടിയന്തരമായി എന്നാണ് എൻ്റെ അഭ്യർത്ഥന.